വെൽക്കം യു ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ്സ് ഇൻ പൈത്തൺ എന്ന പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്ട്രിങ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇത് മുൻപുള്ള വീഡിയോകളിൽ സ്ട്രിങ്സിൻ്റെ ഒരു ബേസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സ്ട്രിങ്സിൻ്റെ ബേസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നുകൂടി അതിൻ്റെ ഡെപ്ത്തിലേക്ക് പോവുകയാണ്. ആദ്യം അതിൻ്റെ ബേസിക്സ് പറയണം. സ്ട്രിങ്സ് നമുക്കറിയാം, സ്ട്രിങ്സ് ആ അറേസ് of bytes representing unicode characters, okay, ഒരു യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് പിന്നീട് സ്ട്രിങ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പൈത്തണില് പൈത്തൺ ഡസ് നോട്ട് ഹാവ് എ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ക്യാരക്ടർ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൈത്തൺ സപ്പോർട്ട് ചെയ്യണമില്ല, പകരം സ്ട്രിങ് ഡാറ്റ ടൈപ്പ്സ് ആണ് എന്ത് തരുന്നത് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്ട്രിങ് ലിറ്ററൽസ് ഇൻ പൈത്തൺ ആർ സറൗണ്ടഡ് ബൈ എയ്തർ സിംഗിൾ കൊട്ടേഷൻ മാർക്സ് ഓർ ഡബിൾ കൊട്ടേഷൻ മാർക്സ്. നമുക്ക് പൈത്തൺ സിംഗിൾ കൊട്ടേഷൻ മാർക്സും ഡബിൾ കൊട്ടേഷൻ മാർക്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഹലോ എന്നുള്ളത് സിംഗിൾ കോട്ട്സിലും അതുപോലെ തന്നെ ഡബിൾ കോട്ട്സിലും കൊടുത്തിട്ടുണ്ട്. രണ്ടും സെയിം ആണെന്നുള്ളതാണ്. പ്രിൻറ് ഹലോ എന്നുള്ളത് ഡബിൾ കോട്ട്സ് കൊടുത്താലും സിംഗിൾ കോട്ട്സ് കൊടുത്താലും എന്താണ് സെയിം എഫക്റ്റ് ആണ് ഉണ്ടാവുക. രണ്ട് രീതിയിൽ നമുക്ക് എന്താ പറ്റും കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇനി എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിന് ഒരു വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ് എങ്ങനെ അസൈൻ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. അത് ചെയ്യുന്നത് സാറിന് ഒരു വേരിയബിൾ കൊടുത്തു, വേരിയബിൾ വൺ ഈക്വൽ ടു റീജിയണൽ കോളേജ്. റീജിയണൽ കോളേജ് എന്നുള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മൾ വേരിയബിൾ വണ്ണിലേക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് വേർ വൺ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീജിയണൽ കോളേജ് എന്നുള്ള എന്ത് ചെയ്യും, നമുക്ക് പ്രിൻറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അങ്ങനെ എന്ത് നമ്മൾ ഒരു പിന്നെ വേരിയബിളിനെ സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മൾട്ടി ലൈൻ സ്ട്രിങ്ങിനെയും ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നത് ത്രീ സിംഗിൾ കോഡ്സോ അല്ലെങ്കിൽ ത്രീ കോഡ്സോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യു ക്യാൻ അസൈൻ എ മൾട്ടി ലൈൻ സ്ട്രിങ് ടു എ വേരിയബിൾ ബൈ യൂസിങ് ത്രീ കോഡ്സ് ഓർ ത്രീ സിംഗിൾ കോഡ്സ്. എന്നെ എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുള്ള എ ഈക്വൽ ടു റീജിയണൽ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കീഴ്ശേരി മലപ്പുറം കേരള എന്നുള്ളത് എന്താണ്, ഒരു ത്രീ കോഡ്സ് വെച്ചിട്ട് ഇവിടെ ത്രീ കോഡ്സ് വെച്ചിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് അത് പിന്നെ പ്രിൻറ്റ് ആ ഒരു റീജിയണൽ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കീഷ്യ മൾട്ടി ലൈൻ കമാൻഡ് എന്ത് ചെയ്യും, മൾട്ടി ലൈൻ ആയിട്ടുള്ള ആ ലൈനിനെ സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുക അല്ലെങ്കിൽ അസൈൻ ചെയ്യിക്കാൻ പറ്റും. മറ്റേ നേരത്തെ കാണിച്ചത് സിംഗിൾ ലൈൻ ആയിരുന്നു, ഇവിടെ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ലൈനായിട്ട് വേരിയബിളിനെ അസൈൻ ചെയ്ത് കൊടുക്കും, സ്ട്രിങ്ങിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. അല്ല എങ്ങനെയാണ് ഒരു സ്ട്രിങ് ആക്സിങ് വാല്യൂസ് ഇൻ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് പെർമിറ്റ്സ് ആക്സിങ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് യൂസിങ് ഇൻഡെക്സിങ് ആൻഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് യൂസിങ് സ്ലൈസിങ്. ഇൻഡെക്സിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ റേഞ്ച് ക്യാരക്ടേഴ്സിൻ്റെ റേഞ്ച് വെച്ച് സ്ലൈസ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കോളേജ് ഈക്വൽ ടു റീജിയണൽ കോളേജ് ആൻഡ് പ്രിൻറ്റ് നമുക്ക് ഡബിൾ കോഡ്സിൽ കൊടുക്കണോട്ടോ. കോളേജ് ഈക്വൽ ഡബിൾ കോഡ്സിൽ ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. ആൻഡ് പ്രിൻറ്റ് ഈക്വൽ ടു കോളേജ് സീറോ. പ്രിൻറ്റ് ഈക്വൽ കോളേജ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഓത്ത് വാല്യൂ ഏതാണ്, ആർ എന്നുള്ളതാണ്. ആറിനെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് അത് നമുക്ക് ഒരു ഇൻഡെക്സിങ് വെച്ചിട്ട് കൊടുത്താണ്. അതുപോലെ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് സ്ലൈസ് ചെയ്തിട്ട് റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രിൻറ് കോളേജ് സീറോ കോളൻ എയ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സീറോ മുതൽ എയ്റ്റ് വരെയുള്ള കോളൻ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ആയിക്കും. ദാറ്റ് മീൻസ് റീജിയണൽ എന്നുള്ള ഭാഗം എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സിങ് വെച്ചിട്ടോ അതുപോലെ റേഞ്ച് വെച്ചിട്ടോ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ ടു ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ് എ സ്ട്രിങ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് നമുക്ക് ഒരു സ്ട്രിങ്ങിനെ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്മ്യൂട്ടബിൾ ആണെന്നുള്ളത് സ്ട്രിങ്. എന്താണ് ഇമ്മ്യൂട്ടബിൾ, എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രിങ് കനോട്ട് ബി ചേഞ്ചഡ് വൺസ് ഇറ്റ് ഹാസ് ബീൻ അസൈൻഡ്. ഒരു തവണ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എലമെൻറ്റ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യുക, സ്ട്രിങ്ങിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ റീ അസൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യൽ. യു ക്യാൻ അപ്ഡേറ്റ് ആൻ എക്സിസ്റ്റിംഗ് സ്ട്രിങ് ബൈ റീ അസൈനിങ് എ വേരിയബിൾ. റീ അസൈനിങ് അല്ലെങ്കിൽ അസൈനിങ് എ വേരിയബിൾ ടു അനദർ സ്ട്രിങ്, വേറെ വേരിയബിൾ വെച്ചിട്ട് റീ അസൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ദ ന്യൂ വാല്യൂ ക്യാൻ ബി റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ ഓർ ടു എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്ട്രിങ് ആൾട്ടുഗദർ. ഓക്കെ. അതായത് ഒന്നെങ്കിൽ നമുക്ക് ആ ന്യൂ വാല്യൂ എന്നുള്ളത് നമുക്ക് അതിൻ്റെ കുറച്ച് പാർട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ട്രിങ് നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇവിടെ പാർട്ട് മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾ കാണിച്ചത് വേരിയബിൾ വൺ ഈക്വൽ ടു ഹലോ വേൾഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ പ്രിൻറ്റ് അപ്ഡേറ്റഡ് സ്ട്രിങ് വേരിയബിൾ വേർ ഈക്വൽ ടു കോളൻ സിക്സ്. അത് സിക്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം, പ്ലസ് പൈത്തൺ ആയി മാറണം. അതായത് ഹലോ കഴിഞ്ഞിട്ട് വേൾഡ് എന്നുള്ളടുത്ത് പൈത്തൺ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വേരിയബിൾ വണ്ണ് സ്ട്രിങ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഹലോ പൈത്തൺ എന്നായിരിക്കും വരിക. ഓക്കെ. അപ്പോൾ ഇൻഡെക്സിങ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിനെ മാറ്റിയിട്ട് പൈത്തൺ ആക്കി അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക.
ഇനി ദെൻ ഹൗ ടു ഡിലീറ്റ് എ സ്ട്രിംഗ് എന്നതാണ്. യു കനോട്ട് ഡിലീറ്റ് ഓർ റിമൂവ് ക്യാരക്ടേഴ്സ് ഫ്രം എ സ്ട്രിംഗ്. ഓക്കെ, നോട്ട് ദി പോയിന്റ്. കനോട്ട് ഡിലീറ്റ് ഓർ റിമൂവ് ക്യാരക്ടേഴ്സ് ഫ്രം എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, ദെൻ ഡിലീറ്റിംഗ് ദ സ്ട്രിംഗ് എൻറ്റയർലി ഈസ് പോസിബിൾ യൂസിങ് ദ കീവേഡ് ഡി ഇ എൽ. ഡിലീറ്റിൻ്റെ ഷോർട്ട് ആക്കിയിട്ട് ഡെൽ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് വെച്ചിട്ട് നമുക്ക് എൻറ്റയർ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതിലൊരു ക്യാരക്ടേഴ്സിനെ മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡെൽ കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ദി ഒബ്ജെക്ട്സ്. എൻ എക്സാമ്പിൾ ആണ് കാണിച്ചത്, വേർ ഈക്വൽ ടു കോളേജ് ഡെൽ വേർ, വേർ എന്നുള്ള ആ വേരിയബിളിനെ മൊത്തം എന്തായി ഡിലീറ്റ് ചെയ്തു. ഇനി അത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? നെയിം എറർ. ദാറ്റ് മീൻസ് ദ നെയിം വേർ ഈസ് നോട്ട് ഡിഫൈൻഡ്. വേർ എന്നുള്ള നെയിം എന്തായിട്ട് ചെയ്യാം, വേരിയബിൾ എന്തായിട്ട് ചെയ്യാം, ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ, അതിവിടെ ഡിലീറ്റ് ചെയ്തു. അതോടുകൂടി പിന്നെ എന്തെയ്യില്ല, അത് കാണിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. Okay, following table is a list of escape or non-printable characters that can be represented with backslash notation. Or escape character nu parnal non-printing characters, non-printable characters adu print cheyan vendalla, vera kore functions nu vendana escape characters use cheynadu. Avadu backslash vechittana endeyundu, adine notation backslash aanu. Backslash ittu nammal endey kodukkanengil adu escape characters aayirukum. Oro characters nu escape characters nammal example aayittu koduthundu. ബാക്ക് സ്ലാഷ് സിംഗിൾ കോട്ട്സ് കഴിഞ്ഞാൽ സിംഗിൾ കോട്ട്സിന്, ബാക്ക് സ്ലാഷിന്, ബാക്ക് സ്ലാഷ് എൻ ആണെങ്കിൽ ന്യൂ ലൈന്, ബാക്ക് സ്ലാഷ് ആർ ആണെങ്കിൽ കാരേജ് റിട്ടേൺ, ടി ആണ് ടാബ്, ബി ആണ് ബാക്ക് സ്പേസ്, ഫോം ഫീഡ്, ഒക്ടൽ വാല്യൂ, ഒക്ടൽ വാല്യൂ കൊടുക്കാൻ, ഹെക്സാഗണൽ വാല്യൂ കൊടുക്കാൻ, എക്സ്ചേഞ്ച്, സിംഗിൾ വാല്യൂ തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സിംഗിൾ വാല്യൂ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എസ്കേപ്പിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ബാക്ക് സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് എൻ ആർ ടി എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സിനാണ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രിങ്ങിൻ്റെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ്. അതിൽ കുറച്ച് ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ സ്ട്രിങ്ങിൻ്റെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പ്ലസ് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ നമുക്ക് വരാം. രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. പിന്നെ സ്റ്റാർ ആണ്, റിപ്പീറ്റേഷൻ ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ സ്റ്റാർ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്നുള്ളത് ഹലോ എന്നാണെങ്കിൽ വിൽ ഗീവ് ഹലോ ആൻഡ് ഹലോ ഉണ്ടോ, രണ്ട് ഹലോ വരും. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൾട്ടിപ്പിൾ കോപ്പീസ് വരാൻ വേണ്ടിയിട്ട്. ദെൻ രണ്ട് ബ്രാക്കറ്റാണെങ്കിൽ അത് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എ ഓഫ് വൺ, ഒന്നിൽ എന്താണ് ഹലോ എന്നുള്ളതിന് ഒന്നിനെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. എക്സാമ്പിൾ നേരത്തെ നമ്മൾ കാണിച്ചല്ലോ. ദെൻ ഇവിടെ റേഞ്ച് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നേരത്തെ കാണിച്ച റീജിയൻ നമ്മൾ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തു, അത് കാണിക്കണം. നമ്മൾ കാണിച്ചു ഗീവ്സ് ദി ക്യാരക്ടേഴ്സ് ഫ്രം ദി ഗിവൻ റേഞ്ച്. ഇപ്പോൾ എ വൺ കോളൻ ഫോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗീവ് ഇ എൽ എൽ ആണോ, ഹലോ എന്നുള്ളതിന് ഇ എൽ എൽ എന്നുള്ള ഭാഗം മാത്രം എന്ത് ചെയ്യും, എടുക്കും. ദെൻ ഇൻ ആണെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത് നോട്ട് ഇന്നും ഇന്നും മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സാണ്. റിട്ടേൺസ് ട്രൂ ഇഫ് എ ക്യാരക്ടർ എക്സിസ്റ്റ് ഇൻ ദി ഗിവൻ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ഒരു സ്ട്രിങ്ങിൽ ഓൾറെഡി പിന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് എക്സിസ്റ്റ് ചെയ്യും, ട്രൂ എന്നുള്ള റിട്ടേൺ ചെയ്യും. എന്നാൽ നോട്ട് ഇൻ ആണെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു ക്യാരക്ടർ കൊടുക്കുകയാണ്, അത് ആ സ്ട്രിങ്ങിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പിന്നെ ഇല്ലെങ്കിൽ റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ എച്ച് എന്നുള്ളത് ഇൻ വില് ഗിവ് എ ഐ ഉണ്ടോ, എച്ച് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ എച്ച് ഓൾറെഡി അതിലുണ്ട്, അതുകൊണ്ട് അത് ട്രൂ റിട്ടേൺ ചെയ്യും. എന്നാൽ നോട്ട് ഇൻ ആണെങ്കിൽ എം നോട്ട് ഇൻ വിൽ ഗീവ് ഐ എന്നുള്ളത്, എം കൊടുക്കുകയാണെങ്കിൽ എം അതിലില്ല, അതുകൊണ്ട് ട്രൂ കാണിച്ചു. അപ്പം നോട്ട് ഇൻ, നോട്ട് ഇൻ ആണെങ്കിൽ അതിലുണ്ടാവാൻ പാടില്ല എന്നെങ്കിൽ ട്രൂ കാണിക്കും. ഇൻ ആണെങ്കിൽ ഉണ്ടാവണം എന്നാലേ ട്രൂ കാണിക്കുള്ളൂ. ഓക്കെ, റിട്ടേൺസ് ട്രൂ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രിംഗ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. പിന്നെ പറഞ്ഞാൽ എന്ത്, ആർ ബൈ ആർ, ആർ എന്ന് പറഞ്ഞാൽ റോ സ്ട്രിംഗ് ആണ്. റോ സ്ട്രിങ്ങിന് റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രിൻറ്റ് ആർ എന്നൊക്കെ നമ്മൾ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ആർ ഉപയോഗിക്കുന്നത്. അത് പേഴ്സൻറ്റേജ് സ്ട്രിങ്, പേഴ്സൻറ്റേജ് ഓപ്പറേറ്റർ. അത് ഫോർമാറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പെർഫോം സ്ട്രിംഗ് ഫോർമാറ്റിംഗ്, സ്ട്രിംഗ് ഫോർമാറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പെർസെൻറ്റേജ് സി പറഞ്ഞാൽ ക്യാരക്ടേഴ്സാണ്, പെർസെൻറ്റേജ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് കൺവേർഷന് വേണ്ടിയിട്ടാണ്, പെർസെൻറ്റേജ് ഐ ഡി എന്നൊക്കെ പറഞ്ഞാൽ ഡെസിമൽ ഇൻറ്റേജേഴ്സിനൊക്കെ, സൈൻഡ് ഡെസിമൽ ഇൻറ്റേജേഴ്സിലാണ്. യു പറഞ്ഞാൽ അൺസൈൻഡ് ഡെസിമൽ ഇൻറ്റേജേഴ്സ്. ഓ ഒക്ടൽ, എക്സ് ആണെങ്കിൽ എക്സാ ഡെസിമൽ ഇൻറ്റേജർ, ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണെങ്കിൽ എക്സാ ഡെസിമൽ ഇൻറ്റേജർ അപ്പർ കേസ്. അതുപോലെ ഇ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ലോവർ കേസ്, ഈ ക്യാപിറ്റൽ ഇ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ്റെ അപ്പർ കേസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുക്കാൻ എഫ്, ഷോർട്ടർ പോയിന്റ് എഫ്, പിന്നെ പെർസെൻറ്റേജ് എഫിൻ്റെ ഇൻ്റെ ഒക്കെ ഷോർട്ടർ കൊടുക്കാൻ വേണ്ടി ജി, ഇൻ്റെയും എഫിൻ്റെ ഷോർട്ടർ കൊടുക്കാൻ വേണ്ടി ജി ഒക്കെ കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എന്നാൽ ഇൻറ്റിജർ ആണ് നമുക്ക് പ്രിൻറ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കണം അല്ലേ, പ്രിൻറ് ഇൻറ്റിജർ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കും നമ്മൾ, ഡെസിമൽ ഇൻറ്റിജർ. അൺസൈൻഡ് ആണെങ്കിൽ പെർസെൻറ്റേജ് യു എന്ന് കൊടുക്കും. നമ്മൾ സി എം സി പ്ലസ് പ്ലസ് ഒക്കെ യൂസ് ചെയ്തൊരു മെത്തേഡ് ആണ് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അതിൽ പിന്നെ ബാക്കി വരുന്നതാണ് സ്റ്റാർ, ആർഗ്യുമെൻറ്റ് സ്പെസിഫൈഡ് എടുത്ത്
പ്രസിഡൻ്റ് ആർഗ്യുമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റാർ ഉപയോഗിക്കണം. നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പഠിച്ച സമയത്ത് സ്റ്റാർ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ മൈനസ് പ്ലസ് ആണെങ്കിൽ ഡിസ്പ്ലേ സൈൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് പി പറഞ്ഞാൽ പിന്നെ സ്പേസ് ബിഫോർ പോസിറ്റീവ് നമ്പർ ആഷ് ഉണ്ട്, അതുപോലെ സീറോ ഉണ്ട്, പാഡ് വിത്ത് സീറോ ഉള്ള പെർസെൻറ്റേജ് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് നമുക്ക് സിംഗിൾ ലിറ്ററിലൊക്കെ പെർസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് മാപ്പിംഗ് വേരിയബിൾസ് ആൻഡ് എം എൻ, എം ഇസ് ദ മിനിമം ടോട്ടൽ വിഡ്ത്ത് ആൻഡ് എൻ ഇസ് ദി നമ്പർ ഓഫ് ഡിജിറ്റ് ടു ഡിസ്പ്ലേ ദി ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ട്രിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി ബിൽട്ടിൻ പിന്നെ സ്ട്രിങ്ങിൻ്റെ ബിൽട്ടിൻ മെത്തേഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.